കാമാനിക്കധികം കൊതിയുണ്ടേ പരനെ നിന്നെ കാമാനിക്കധികം കൊതിയുണ്ടേ പരനെ നിൻമുഖം പരനെ കണ്ടു കൊതി തീരാനുണ്ടേ നിക്കാശ കണ്ടു കൊതി തീരാനുണ്ടേ നിക്കാശ പരനെ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനെ നിന്നെ കാണാൻ മാനിനിക്കധികം കൊതിയും ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ സോമൻകാലോ കുറിയേലായി സോൻപാറക്കുമാർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായിത്തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവർ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ആ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനെന്ന് നിന്നേക്ക് നിലനിൽക്കുന്നതുമായ സ്വയംഭൂവും മാലാകുമാർ തൻ്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ആരാധന അണയ്ക്കുന്ന ആദ്യത്തെ വചനവും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമായി പ്രതിഫലം നൽകുന്നതിനുമായ സ്വർഗീയ പിതാവാം ദൈവമേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവളായ പത്ത് കമ്പിയുള്ള കിന്നരത്തോട് നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായിത്തീരുന്ന ആകാരത്തോട് നിനക്ക് മനസ്താപം തോന്നണമേ. മനസ്സോടോ മനസ്സൂടാതെ അറിവോടോ അറിവൂടാതെയോ നിന്റെ ദാസ് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെയും കുറവുകളെയും നീ പരിഗണിക്കരുതേ. എൻ്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവിടെ നീ ശിക്ഷയ്ക്ക് വിധിക്കരുതേ. പോകുകയും ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ള കഠിനമായ ശബ്ദം കേൾക്കുവാനിടയാകരുതേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവളെ വന്ന് ലോകാരംഭം മുതലേ നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന മോക്ഷരാജ്യ അവകാശമാക്കിക്കൊള്ളുവീനെന്ന് വലതുഭാഗത്തിലോട് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ഈ ദാസിയെ നീ ഇടയാക്കണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിനും ഞാൻ അവനിലും വസിക്കുമെന്ന അവസാന ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും ജീവനുള്ള തിരുവായി കൊണ്ട് അറിയിച്ചിട്ടുള്ള വചനം ഞങ്ങളിലും പ്രത്യേകാലീ മാതാവിലും നാഥാ നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോരുന്നതിൻ്റെ വലതുഭാഗത്തിൻ്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോവുക്കുലസ്ബാലവൽമീ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും ഇന്ന് വന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പൊല്ലിന് തുല്യം നരനുടെ നാൾകളഹോ ഹാലേലൂയ്യ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ശുഭഹോല പോലെ പറോവൽ റൂഹോ കാദീശോ മെൻവോലം വാദാമുൽവോലം ഉൽ ശരണത്താലേ നിൻകൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവാസ്വരമതുണർത്തണമേ. കബറീനുദ്യാനത്തിനായി സൗമൻകാലോസ് കുറിയ എൻ്റെ ശരീരം ഭക്ഷിച്ചെൻ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാനെന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചത് ഞാനെന്നും കാർത്ത തന്നരുളിന് മഹത്വം മുറിയോറാഹി മേലേനുവാദാറെ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ സൃഷ്ടിയെ പുതാക്കി അനുകൂലമാക്കണമേ. കർത്താവേ നിന്റെ ആശ്രയത്തെക്കുറിച്ച് മരിച്ച് വരവിനായി നോക്കി പാർക്കുന്ന മരിച്ചുപോരെ ആശ്രയിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോവിനെതിരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചു പോരാനുണാക്കൻ വാഴ്ത്തപ്പെട്ടവനാന്ന് വന്ന് ശരീരം ആത്മാക്കൾ നിലവിളിച്ചു പറയുമാറാകണമേ. ആമീൻ. ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ ഭവനത്തിൻ്റെ
എല്ലാ നന്മകളുടെയും കാരണഭൂത. ഒരു ഭവനം കാത്ത് സംരക്ഷിക്കുന്നതിലും ഭവനം പുലർത്തുന്നതിലും സ്വന്തം ജീവിതവും സ്വന്തം സുഖവും സ്വന്തം സൗകര്യങ്ങളും ഒക്കെ വിസ്മരിച്ച് തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു ഭവനം മുഴുവനായി പോറ്റി പുലർത്തുവാൻ, ബന്ധങ്ങളുടെ ഇഴയടപ്പങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം അക്ഷീണമായി പ്രവർത്തിക്കുന്നവരാണ് അമ്മ. ഈ ഭൂമിയിൽ മറ്റൊന്നിനേക്കാൾ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ നന്മ ഏതാണ് ചോദിച്ചാൽ അമ്മ എന്ന രണ്ട് വാക്കാണ്. എൻ്റേതല്ല ഈ ലോകത്തിലേതെന്ന് കരുതി സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, ഭർത്താവിൻ്റെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാം വിസ്മരിക്കുന്നവളാണ് അമ്മ. പ്രത്യേകിച്ച് ഈ ഭവനത്തെ സംബന്ധിച്ച് പ്രിയ തങ്കച്ചാൻ വാങ്ങിപ്പോയി. തങ്കച്ചാൻ്റെ മരണത്തോടും ചേർന്നൊക്കെ ഈ ഭവനത്തിൻ്റെ എല്ലാ നന്മയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരമ്മയാണ്. ലോകപരമായ ദുഃഖമാണെങ്കിലും ദൈവസന്നിധിയിലേക്ക്, സ്വർഗീയമായ ഇമ്പങ്ങളുടെ പറദീസയിലേക്ക് ഈ അമ്മ നീക്കപ്പെടുകയാണ്. ഒരു പുതിയ ജീവനിലേക്ക് ദൈവം കൊടുത്ത ആയുസ് അതിൻ്റെ സമയപരിധിക്കുള്ളിൽ പൂർത്തീകരിച്ചു. നമ്മെ സംബന്ധിച്ച് ഈ അമ്മ കുറച്ചുകൂടി ജീവിച്ചിരിക്കാമായിരുന്നല്ലോ, ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ചിന്തകളൊക്കെ നമുക്കുണ്ടാവും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണം കൊണ്ടോ, നമ്മുടെ സമ്പത്ത് കൊണ്ടോ, നമ്മുടെ ബലം കൊണ്ടോ, നമ്മുടെ എന്തുകൊണ്ടോ വാങ്ങിക്കുവാൻ പറ്റാത്ത, തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഏക കാര്യം മരണമാണ്. അത് വിളിക്കുന്ന സമയത്ത് അതിനോടൊപ്പം പോകുവാൻ. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരണത്തിലേക്ക് നടന്നടുക്കുന്നവനെന്നാണ്. ഓരോ നിമിഷവും കൂടെ മരണത്തെയാണ് കൊണ്ടു നടക്കുന്നത്. ഈ അമ്മ വളരെ സമാധാനത്തോടെ ദൈവസന്നിലേക്ക് വാങ്ങി, പ്രിയ തങ്കച്ചാൻ്റെ അടുത്തേക്ക് വാങ്ങിപ്പോവുകയാണ്. അവിടെ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ രാപകൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഈ അമ്മ വാങ്ങിപ്പോകുന്നു. അവിടെ സങ്കടങ്ങളില്ല, പട്ടിണികളില്ല, പരിവട്ടങ്ങളില്ല, ദുഃഖങ്ങളില്ല. ആ കാലഘട്ടത്തിലേക്ക്, ആ ഒരു വലിയ അനുഭവത്തിലേക്ക് ഈ അമ്മ പ്രത്യാശയോടെ വാങ്ങിപ്പോവുകയാണ്. നമുക്ക് ഈ അമ്മയെ പ്രത്യാശയോടെ യാത്ര അയക്കാം. മക്കളെയൊക്കെ സംബന്ധിച്ച് ഏറെ പ്രയാസമാണ്. പ്രത്യേകിച്ച് പ്രിയ മകൻ രാജു, തങ്കച്ചൻ, പ്രിയദാസി, ശിനി, രാജു, ഇവരൊക്കെ ഏറെ, അവരൊക്കെ വിദൂരത്താണെങ്കിലും ഈ ഭവനത്തിലേക്ക് വർഷത്തിലോ രണ്ട് വർഷം ഇരിക്കുമ്പോഴൊക്കെ വരുന്നത് അമ്മയെ കാണുവാൻ വേണ്ടിയാണ്. ഏത് മക്കളുടെയും ഏറ്റവും വലിയ, ഭാര്യ ഉണ്ടെങ്കിലും മക്കളൊക്കെ ഉണ്ടെങ്കിലും, ഏത് മക്കളുടെയും ഏറ്റവും വലിയ നന്മ ജീവിതത്തിൻ്റെ പ്രയാസം വരുമ്പം അമ്മയൊന്ന് വിളിക്കുമ്പോൾ ലഭിക്കുന്ന വലിയൊരു ആശ്വാസവും സമാധാനവും മറ്റൊരു തരത്തിൽ ഒരിടത്തു നിന്ന് നമുക്ക് ലഭ്യമാകുകയില്ല. മക്കൾ വരുമ്പോഴും പോകുമ്പോഴും മക്കൾക്ക് വേണ്ടി സദാ ജാഗരിക്കുക, അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും അവർക്കുണ്ടാകുന്നൊരു ചെറിയ രോഗം പോലും അമ്മയെ വല്ലാതെ വേദനപ്പെടുത്തുകയും ചെയ്യും. അത് അത്രമാത്രം ബന്ധം, അതൊരു പുക്കിൾക്കൊടി ബന്ധമാണ്. ആ ബന്ധം ലോകത്തിൽ മറ്റൊരു ബന്ധങ്ങൾക്കും ഇല്ല, ഭാര്യഭർത്തൃ ബന്ധങ്ങൾക്ക് പോലും ഇല്ല. അമ്മയുടെ എന്ന ബന്ധം അത് വളരെ ആഴമാണ്. പ്രത്യേകിച്ച് ഈ രണ്ട് മക്കളെയും, മകനെയും മരുമക്കളെയും സംബന്ധിച്ച് നമ്മുടെ എൻ്റെ പിതാവിൻ്റെ സമകാലികനായിരുന്നു ഇവിടുത്തെ പ്രിയ തങ്കച്ചാൻ. അത്തരത്തിലേറെ പരിചയമുള്ള കുടുംബം. അതിലപ്പുറമായി ഞാനും തോമസ് രാജു അച്ഛനൊക്കെ മസ്കറ്റിൽ ചെന്നപ്പോൾ, പള്ളിയുടെ പ്രവർത്തനങ്ങൾക്കായി ചെന്നപ്പോൾ അവിടെ വെച്ച് ഏറെ സ്നേഹത്തോടെ, പ്രത്യേകിച്ച് ഈ പ്രിയദാസിയുടെ സഹോദരികളെല്ലാം ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കാൻ, ആ ഭവനത്തിലെ സ്നേഹമൊക്കെ അനുഭവിപ്പാൻ തക്കണോടെ, പ്രത്യേകിച്ച് തോമസ് രാജു അച്ഛൻ ഇപ്പോൾ അത് എന്നോട് സൂചിപ്പിക്കുകയായിരുന്നു. അത്തരത്തിൽ ഏറെ വേദനയുണ്ടെങ്കിലും അതിലപ്പുറമായി പ്രത്യാശയാണല്ലോ നമ്മെ നയിക്കേണ്ടത്. പ്രത്യാശയുടെ അമ്മ യാത്രയായിരിക്കുന്നു. അക്കരെ നാട്ടിൽ ശാന്തിയുടെ തുറമുഖത്ത് അമ്മയെ ഒരുമിച്ച് കാണാനുള്ള പ്രത്യാശയുടെ യാത്ര അയക്കുന്നു. വ്യക്തിപരമായി മരണാനന്തര തുടർന്നുള്ള ശുശ്രൂഷകളിൽ പള്ളിയിലെ സ്വന്തം ഇടിക്കുന്ന ഇടവകയിലെ ശുശ്രൂഷകളുടെ പെരുന്നാളുകളുടെ ഭാഗമായ ശുശ്രൂഷകളുടെ ഭാഗമായി സംബന്ധിക്കുവാനായിട്ട് കഴിയുന്നില്ല. എല്ലാ പ്രാർത്ഥനകളും ആദരവുകളും അറിയിക്കുന്നു. പ്രിയദാസിയെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവാം, ദൈവത്തിൻ്റെ സ്നേഹവും ഏകയാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹാടെ സംബന്ധവും സഹവാസം നാം ഏവരുടെ മേലും സത്യവിശ്വാസം വാങ്ങി, ഈ ലോകത്ത് നിന്ന് വാങ്ങി നിരസനിലേക്ക് വാങ്ങുന്ന ഈ അമ്മയുടെ ആത്മാവിൻ്റെ മേൽ, ദുഃഖത്തിലും ഭാരത്തിലും അറിയുന്ന കുടുംബാംഗങ്ങളുടെ മേൽ, നടക്കേണ്ട മരണാന്തര ശുശ്രൂഷ ക്രമീകരണങ്ങളുടെ മേൽ, സകല വാങ്ങിപ്പോയിരിക്കുന്നവരുടെ മേൽ എപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കും. അറാണമേ ആണ്.
നാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ ലോകമായയിൽ പെട്ടു വലഞ്ഞു ഞാൻ മേലോകവാഴ്ചയിൽ ദുരസ്ഥനാ അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ കാലന്റെ കോലമായി മൃത്യു വരുന്നെന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടേണം കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ എല്ലാ സാമർഥ്യവും പുല്ലിൻ്റെ പൂ പോലെ എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ മർത്യൻ്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം എന്തീനു ദേഹത്തിൽ ചാഞ്ചാടുന്നു കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ വണ്ണം പെരുത്താലും മണ്ണിൻ നിരയത് കണ്ണിൻ്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാവും കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം
എൻ്റെ താതൻ രാജേ. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരമോർക്കി, അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ, കർത്താവെനിക്കൊരു വാസസ്ഥലം വിണ്ണിൽ, എത്ര കാലം മുൻപേ തീർപ്പാൻ പോയി, കാണാമെനിക്ക് എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എന്റെ താതൻ രാജേ. വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും, ആ വീട്ടിൽ മൃത്യു ലോകസൗഖ്യമിന്ദു താരും ആത്മക്ലേശമാദീൻ ഫലം, ലോകസൗഖ്യമിന്ദു താരും ആത്മക്ലേശമാദീൻ ഫലം, സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു, സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു, ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ ചിന്നിറം മാത്രം മതി, കൂടാരത്തിൻ മുടി പോലെ ക്രൂശിന്നിറം മാത്രം മതി, ഉള്ളിലെ നീക്കെന്തു സുഖം തേജസേറും കീരൂപുകൾ, ഉള്ളിലെ നീക്കെന്തു സുഖം തേജസേറും ഭക്തന്മാരാം സഹോദര വിളക്കു പോൽ കൂടെയുണ്ട്, ഭക്തന്മാരാം സഹോദര വിളക്കു പോൽ കൂടെയുണ്ട്, പ്രാർത്ഥനയിൽ ദുബമുണ്ട്, മേശമേലെ ശമേലപ്പമുണ്ട്, പ്രേകാരത്തിലെൻ്റെ മുൻപിൽ യേശു
കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളിലെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം 80 സംവത്സരം ഏറെയായാൽ 70 സംവത്സരം അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്ന് പോവുകയും ചെയ്യുന്നു നിന്റെ കോപത്തിൻ്റെയും ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ യഹോവേ മടങ്ങി വരേണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നിയമമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ ദൈവമേ സ്വരക്യോഗ്യമാകുന്നു
ആശ്വാസമേനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണ ഞാൻ നോക്കിയിടുമ്പോൾ ആശ്വാസമേനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണ ഞാൻ നോക്കി സ്നേഹമേറിടുമെൻ്റെ സന്നിധോ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ സ്നേഹമേറിടുമെൻ്റെ സന്നിധ ആനന്ദ കൂട്ടരെ കാണുമല്ലോ ആമോ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു ആമോദത്താൽ തിങ്ങിയ ചേര്യമോടവ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവ ഉല്ലാസമോടിതാ തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു തന്മാക്കേളിൻ കണ്ണു നീരെല്ലാം താതെന്തൻ എന്നേക്കുമായി തുടച്ചീതല്ലോ തന്മാക്കേളിൻ കണ്ണു എന്നേക്കുമായി തുടച്ചീതല്ലോ പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യും കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ട റിവർ കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ട റിവർ പൂർണ്ണ വിശുദ്ധരായി തീർന്നവരെ ശുവിൽ തങ്കരുധീരത്തിൻ ശക്തിയാലേ
പൂർണ വിശുദ്ധരായി തീർന്നവരേശുവിൽ തങ്കരുതീരത്തിൻ ശക്തി യാലേ തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോ ദിവർ തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോ കയ്യിൽ കുരുത്തോലായേന്തിട്ടവ സ്തുതി പാടി ആനന്ദമോടാർത്തിയിടുന്നു കയ്യിൽ കുരുത്തോലായേന്തിട്ടവ സ്തുതി പാടിയിട്ടാനന്ദമോർത്താർത്തിയിടുന്നു ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധേരോടും നിച്ചങ്ങാന ദിപ്പാൻ ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധേരോടും നിച്ചങ്ങാന ദിപ്പാൻ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ താതൻ സന്നിധി ചേർന്നാൽ മതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധി ചേർന്നാൽ കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളവും നിർത്തേണമേ കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളവും നിർത്തേണമേ ആകാശമേഘത്തിൽ കാഹേളനാദത്തിൽ അടിയാനും നിൻ മുന്നിൽ കാണേണമേ ആകാശമേഘത്തിൽ കാഹേളനാദത്തിൽ അടിയാനും നിൻ മുന്നിൽ കാണേണമേ ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടും വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു എന്റെ മേൽ വരുന്നു യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ എന്നെ യഹോ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിനെ ഞാൻ യഹോവായ കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എന്നോട് കൽപ്പിച്ചതേ
നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചു യഹോവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ യഹോവായ കർത്താവ് ഈ അസ്ഥിയോട് ഇപ്രകാരം അല്ല ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിനു ഞാൻ നിങ്ങളെ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ചു മാംസം പിടിപ്പിച്ചു നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞു നിങ്ങൾ ജീവിക്കേണ്ടതിനു നിങ്ങൾ ശ്വാസം വരുത്തും ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും നിന്നോ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നുചേർന്നു പിന്നെ ഞാൻ നോക്കി അവിടെ മേ ഞരമ്പും മാംസവും വന്നത് അവിടെ മേ തോക്ക് പൊതിഞ്ഞതും കണ്ടു എന്ന ആശ്വാസം അവയിലായിരുന്നു അപ്പോൾ എന്നോട് കൽപ്പിച്ചതേ കാറ്റിനോട് പ്രവചിക്കുക മനുഷ്യപുത്ര നീ പ്രവചിച്ച കാറ്റിനോട് പറയേണ്ടത് യഹോവായ കർത്താവ് ഇപ്രകാരം അല്ല ചെയ്യുന്നു ശ്വാസമേ നീ നാല് കാറ്റുകളിൽ നിന്നും വന്നു ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിനു അവിടെ മേൽ ഊതുക അവരെന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി നിവർന്നിരുന്നു പിന്നെ അവനെന്നോട് അരുളി ചെയ്തതേ മനുഷ്യപുത്രായ ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെ ആകുന്നു ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് പങ്കം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു അതുകൊണ്ട് നീ പ്രവചിച്ചു അവരോട് പറയേണ്ടത് യഹോവായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴി നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്നും നിങ്ങളറിയും നിങ്ങൾ ജീവിക്കേണ്ടതിനു ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും യഹോവയെ ഞാൻ അരുളി ചെയ്തു നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങളറിയുമെന്ന് യഹോവ അരുളപ്പാട് യഹോവ അരുളപ്പാട് നിനക്കുണ്ടായിരുന്നില്ല മനുഷ്യപുത്ര നീ ഒരു കോലെടുത്തു അതിന്മേലെ ഹൂദായിക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്കുക പിന്നെ മറ്റൊരു കോലെടുത്തു അതിന്മേൽ എബ്രിയാമിൻ്റെ കോലായി യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെ എന്ന് എഴുതി വയ്ക്കുക പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക അവൻ നിന്റെ കയ്യിൽ ഒന്നായിത്തീരും ഇതിൻ്റെ താല്പര്യം എന്തെന്നേ നീ ഞങ്ങളെ അറിയിക്കില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത് യഹോവായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ എബ്രഹാമിൻ്റെ കയ്യിലുള്ള യോസഫിൻ്റെ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്തൊരു കോലാക്കും അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും നീ എഴുതിയ കോലുകൾ അവർ കാണുകയെ നിൻ്റെ കയ്യിൽ ഇരിക്കണം പിന്നെ നീ അവരോട് പറയേണ്ടത് യഹോവായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതിയുടെ നിന്ന് കൂട്ടി നാലു പുറത്തു നിന്ന് സ്വരൂപിച്ചു സ്വദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ അവരെ ചേർത്ത് ഇസ്രായേൽ പർവ്വതങ്ങൾ തന്നെ ഏകജാതിയാകും ഓരോ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും അവർ ഇനി രണ്ട് ജാതിയായിരിക്കില്ല രണ്ട് രാജ്യമായി പിരികയുമില്ല അവർ ഇനിയും വിഗ്രഹങ്ങളാലും ലേസറുകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കിയില്ല അവർ പാപം ചെയ്തു അവരുടെ സകല വാസ്തലങ്ങളിൽ നിന്നും ഞാൻ അവരെ രക്ഷിച്ചു ശുദ്ധീകരിക്കും അങ്ങനെ അവ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും അവരെല്ലാവർക്കും ഓരോ ഇടയിലുണ്ടാകും അവരെൻ്റെ വീഥികളിൽ നടന്നു എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ചനുഷ്ഠിക്കും എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്ത നിങ്ങളുടെ പിതാക്കന്മാർക്ക് പാർത്തിരുന്ന ദേശത്ത് അവർ പാർക്കും കുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ പരിലസിക്കും സ്വർണ്ണത്തെ
തിരുവിധി അതികൊതുകാലിന്നു ഞാൻ ചേർന്നിടുമോ മാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലീമി മാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട എൻ്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ എൻ്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ അക്കരെയാണ് എൻ്റെ ശാശ്വത നാട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് അക്കരെയാണ് എൻ്റെ ശാശ്വത നാട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കുഞ്ഞാടതീൻ വിളക്കാണ് ഇരുളൊരു ലേശവും അവിടെയില്ല കുഞ്ഞാടതീൻ വിളക്കാണ് ഇരുളൊരു ലേശവും അവിടെയില്ല താരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം താരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറങ്കീഴിൽ നീ ശരണം പ്രാപിക്കും
അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകിയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന ആശ്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയുമില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽക്കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവനെന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനുത്തരമറളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെയിരിക്കും, ഞാൻ അവനെ വിളിച്ച് മൗത്തപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. മൺമയ മാമിയുലകിൽ കാൺമതുമായ വന്മഹിമാധനസുഖങ്ങൾ സകലവുമായ വന്മഹിമാധനസുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ധാന്യം ദാനം ലാഭം കീർത്തി ഹാ നഷ്ടമാകും ധാന്യം ലാഭം ലാഭം കീർത്തി ഹാ നഷ്ടമാകും മാന്യമിത്രേ രാഗെ നമ്മെ പിരിഞ്ഞിനി പോകും മാന്യമിത്രേ രാഗെ നമ്മെ പിരിഞ്ഞിനി പോകും ഏഴു പത്തു ഏറെയായാൽ 80 മാത്രം ഏഴു പത്തു ഏറെയായാൽ 80 മാത്രം നീളുമായു സാധു നിനച്ചാൽ കഷ്ടത മാത്രം നീളുമായു സാധു നിനച്ചാൽ കഷ്ടത മാത്രം ലോകമരു ഭൂവിൽ മർത്യേരാശ്രയം തേടി ലോകമരു ഭൂവിൽ മർത്യേരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി ദൈവമക്കൾ നമുക്കു സ്വർഗം ഹാ സ്വന്ത ദേശം ദൈവമക്കൾ നമുക്കു സ്വന്തം ആ സ്വന്ത ദേശം കേവലമീ പാരിടമോ വെറും പരദേശം കേവലമീ പാരിടമോ വെറും പരദേശം മൺമയ മാമിയുലകിൽ കാൺമതുമായ മൺമയ മാമിയുലകിൽ കാൺമതുമായ വന്മഹിമാധനസുഖങ്ങൾ സകലവുമായ വന്മഹിമാധനസുഖങ്ങൾ സകലവുമായ
കൊതിയുണ്ടെ പരനെ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടെ പരനെ നിൻമുഖം പരനെ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനെ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനെ നിന്നെ കാണാനെനിക്കധികം ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി
അന്ത്യാശ്വാസം വരെയും ജീവൻ യേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ജീവൻ യേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ശുദ്ധ പാളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ ശുദ്ധ പാളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വെച്ചിടും രക്ഷകേനാ അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകേനാ അന്ത്യശ്വാസം വരെയും ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള ഋശലേം നിത്യഗ്രഹം സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള ഋശലേം നിത്യഗ്രഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകേനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകേനായി അന്ത്യശ്വാസം വരെയും ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ അംഗപ്രത്യംഗമായി ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി അംഗപ്രത്യംഗമായി ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകേനായി അന്ത്യശ്വാസം വരെയും ലോകം തേജിച്ചതാ സിദ്ധന്മാരും നിർമ്മേല ജ്യോതി സന്ദൂതന്മാരും ലോകം തേജിച്ചതാം സിദ്ധന്മാരും നിർമ്മേല ജ്യോതി സന്ദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മകൾ സദസ്സിൽ രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മകൾ സദസ്സിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകേനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകേനായി അന്ത്യശ്വാസം വരെയും വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകനേശുവെ കുമ്പിടും ഞാൻ വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകനേശുവെ കുമ്പിടും ഞാൻ കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും സാധുക്കൾ മക്കൾക്ക് ഭാഗ്യം ലഭ്യം കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും
സാധുക്കൾ മക്കൾക്ക് ഈ ഭാഗ്യം ലഭ്യം യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വെച്ചിടും രക്ഷകേന അന്ത്യാശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകേന അന്ത്യാശ്വാസം വരെയും മാനവും ശക്തിയും യോഗ്യതയും എന്നോ മരിപ്പതാം കുഞ്ഞാട്ടിന് മാനവും ശക്തിയും യോഗ്യതയും എന്നോ മീരിപ്പതാം കുഞ്ഞാട്ടിന് യോഗ്യം ഭാവിക്കട്ടെ എന്നോമെന്നും ഭാഗ്യം ലഭിക്കട്ടെ സാധുവിന് യോഗ്യം ഭാവിക്കട്ടെ എന്നോമെന്നും ഭാഗ്യം ലഭിക്കട്ടെ സാധുവിനും യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വെച്ചിടും രക്ഷകേനായ് അന്ത്യാശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകേനായ് അന്ത്യാശ്വാസം വരെയും കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വീടക്കൻ നെണ്ണി തള്ളിയിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വീടക്കൻ നെണ്ണി തള്ളിയിടുമ്പോൾ പറ്റിച്ചേർന്നവർ നിൽക്കുമേ ഓടുവീലൻ
പക്ഷത്തു ചേർന്നിടുമേ പറ്റിച്ചേർന്നവർ നിൽക്കുമേ ഒടുവീലൻ പക്ഷത്തു ചേർന്നിടുമേ കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി ലോകം എനിക്കു വേണ്ട ലോകത്തിനിമ്പം വേണ്ട പോകണമേശുവിൻ പാതേ നോക്കി ലോകം എനിക്കു വേണ്ട ലോകത്തിനിമ്പം വേണ്ട പോകണമേശുവിൻ പാതേ നോക്കി ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി ഏകുന്നു സമസ്തവും ഞാനെൻ്റെ ഏകനാഥനെ നിനക്കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവന നല്ലവേ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനദിവസത്തെക്കാളും ഉത്തമം വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നത് നല്ലത് അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും ചിരിയേക്കാൾ വ്യസനം നല്ലത് മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും ജ്ഞാനികളുടെ ഹൃദയം വിലാഭവനത്തിലിരിക്കുന്നു മൂടന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിൽ അത്രേ മൂടൻ്റെ ഹൃദയം ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത് മൂടൻ്റെ ചിരി കലത്തിൻ്റെ കീഴേ കുത്തുന്ന മുള്ളിൻ്റെ പൊടുപൊടുപ്പ് പോലെയാകുന്നു അതും മായത്രേ കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത് ഗർഭമാസ മനസ്സിനേക്കാൾ ക്ഷമാ മാനസൻ ശ്രേഷ്ഠൻ നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസമുണ്ടാകരുത് മൂടന്മാരുടെ മാർബിലല്ലോ നീരസം വസിക്കുന്നത് പണ്ടത്തെ കാലം പുഴത്തേനേക്കാൾ നന്നായി എന്നുള്ളതിന് കാരണം എന്തെന്ന് നീ ചോദിക്കരുത്
നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജ്ഞാനം ഒരവാശം പോലെ നല്ലത്. സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക. അവൻ വളച്ചേനെ നേരെയാക്കുവാൻ ആർക്കു കഴിയും? സുഖകാലത്ത് സുഖമായിരിക്കുക, അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യൻ തന്റെ ശേഷം വരുവാനുള്ള ഒന്നും ആരാഞ്ഞറിയേണ്ടതിന് ദൈവൻ രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഞാനെൻ്റെ മായാകാലത്ത് ഇതൊക്കെയും കണ്ടു. തൻ്റെ നീതിയിൽ നശിച്ചുപോകുന്ന നീതിമാനുണ്ട്, തൻ്റെ ദൃഷ്ടിയിൽ ദീർഘായി സുരിക്കുന്ന ദുഷ്ടനുമുണ്ട്. അനീതി അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയുമായിരിക്കരുത്. നിന്നെ നീ എന്തിനെ നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂഢനുമായിരിക്കരുത്. കാലത്തിനു മുമ്പേ നീ എന്തിനു മരിക്കുന്നു? നീ ഇത് പിടിച്ചുകൊണ്ടെന്നാൽ കൊള്ളാം, അതിങ്കിൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തന ഇവയെല്ലാം ആറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകും. ഒരു പട്ടണത്തിൽ 10 ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനിക്ക് അധികം ബലം. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. പറഞ്ഞു കേൾക്കുന്ന സ്ഥലവാക്കിന് നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി. ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ അത് എനിക്ക് ദൂരമായിരിക്കുന്നു. ഉള്ളത് ദൂരവും അത്യാഗതവും ആയിരിക്കുന്നു. അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും? ഞാൻ തിരിഞ്ഞറിയുവാനും പരിശോധിപ്പാനും ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പാനും ദുഷ്ടത ഫോഷത്വമെന്നും മൂഢത ഭ്രാന്തെന്ന് ഗ്രഹിപ്പാനും മനസ്സ് വെച്ചു. മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ഹൃദയത്തിൽ കണികളും വലകളും കയ്യിൽ പാശാങ്ങളും ഉള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും. പാപിയോ അവളാൽ പിടിക്കപ്പെടും. കാര്യമറിയാതിരിക്കേണ്ടതിന് ഓരോ ഒന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ചു നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടതെന്ന് സഭാപ്രസംഗി പറയുന്നു. ഞാൻ താല്പര്യമായി അന്വേഷിച്ച് നോക്കിക്കൊണ്ടിരുന്നുവെങ്കിലും കണ്ടുകിട്ടാത്തത്. 1000 പേരിലൊരു പുരുഷനെ ഞാൻ കണ്ടെത്തിയെങ്കിലും ഇത്രയും പേരിലൊരു സ്ത്രീയെയും കണ്ടെത്തിയില്ല എന്ന് ഞാൻ എന്നത്രേ. ഒരു കാര്യം ഞാൻ മാത്രം കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ഉണ്ടെനിക്കായൊരു മോക്ഷവിട ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ഉണ്ടെനിക്കായൊരു മോക്ഷവിട ഇണ്ടകന്നു ഞാൻ വാഴുമങ്ങ്. ചേരും
നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടുപോകാൻ ഞാൻ ഇന്നവിധം നിങ്ങളെ സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളെയും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവഴുത്തുകളെയും കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ആഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ
യാക്കോവിനും പിന്നെ അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉദ്രവിച്ചതിനാൽ അപ്പസ്തോലൻ എന്ന പേരിനെ യോഗ്യനുമല്ല. എങ്കിലും ഞാനാവുന്നത് ദൈവകൃപയാലാവുന്നു. എന്നോടുള്ള അവൻ്റെ കൃപാവർത്തമായതുമില്ല. അവരല്ലോ അവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ, ഈ വണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഈ വണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളെ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിനെ കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നേ ഉയർത്തിവിട്ടിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തനും അവനവൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്നേ അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളവും വാഴേണ്ടതാകുന്നു. ഒടുക്കാലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രയേ സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിനെ പുത്രൻ ഞാത്താനും സകലവും കനക്കി കീഴാക്കി കൊടുത്തിരിക്കുന്നു സ്പഷ്ടം. അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എപ്പസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മനുഷ്യമെന്ന് വരിയിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ, വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരു ദൈവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതു വിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണി അത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സൗമ്യ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രങ്ങളും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ആ വണ്ണം തന്നെ. ധ്രുവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അധ്രുവത്തിൽ ഉയർക്കുന്നു. അവമാനത്താൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ഭൗമിക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. നമ്മുടെ ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേവിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കാലത്തെ ആദാം ജീവിച്ചിരിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആവുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെയും പ്രതിമ ധരിക്കും.
സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരാ ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്ഥത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്ഥത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് വരികരിയ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേ. വിശ്വാസ കപ്പലിലോടിയിട്ട് ലോകമാംഗംഭീര വാരീതിയിൽ, വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ടാവിടെയെത്തി. കാർത്തേനു ഉണ്ടോ ൂടെ വിശ്രമിപ്പാൻ നിത്യ വീടൊന്നുണ്ട വീടയത്തി. കാർത്തേനോടുകൂടെ വിശ്രമിപ്പാ യാത്ര ചെയ്യ ഞാൻ ക്രൂശ നോക്കി യുദ്ധം ചെയ്യും ഞാനീശുവിനായി. ഇവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവോ സമീപമായി. കാലം കഴിയും, നാളുകൾ പോയി, കർത്താവിൻ വരവോ സമീപമായി. മഹത്വനാമത് കീർത്തിപ്പാനായി ശക്തീകരിക്കായ എന്നാൽമാവിനാൽ, മഹത്വനാമത് കീർത്തിപ്പാനായി ശക്തീകരിക്കായ എന്നാൽമാവിനാൽ. യാത്ര ചെയ്യ ഞാൻ ക്രൂശ നോക്കി യുദ്ധം ചെയ്യും ഞാനീശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. പൂർവാവിതാക്കളാമപ്പസ്തോല ദൂരാവേദർശിച്ച് ഭാഗ്യദേശം, പൂർവാവിതാക്കളാമപ്പസ്തോല ദൂരാവേദർശിച്ച് ഭാഗ്യദേശം. മാകയ ചേതാമെന്നെണ്ണി ലാഭം അന്യരന്നെണ്ണി ലോകമതിൽ, ആകയ ചേതാമെന്നെണ്ണി ലാഭം അന്യരന്നെണ്ണി ലോകമതിൽ. യാത്ര ചെയ്യ ഞാൻ മോളി അപ്പുറത്തോടോ യുദ്ധം
ചെയ്യും ഞാനേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനപ്പൻ ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണു നീർ കുടിച്ചെന്നാലും ഞെരുക്കത്തിനപ്പൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണു നീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ദേഹി ദുഃഖിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യാൻ ഞാൻ ക്രൂശ നോക്കി യുദ്ധം ചെയ്യും ഞാനേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എന്തോ ക്രൂശിന്മേ അത് ഇന്നലെ ഇവിടെ പറഞ്ഞു കൊച്ചച്ഛൻ ജോയിയോട് അങ്ങ് പാടി ക്രൂശിന്മേ കാണുന്ന അല്പസമയം ഇവിടെ ഉള്ളവരൊന്ന് വെളിയിലോട്ട് ഇറങ്ങുക. ഇവിടെ ബോഡി ഇതൊന്ന് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന്
എല്ലാവരും ഇറങ്ങിയിട്ട് ബോഡി കൃത്യമായിട്ട് ഇത് ഭദ്രമായി വെച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥനകൾ ആരംഭിക്കാം. കഴിയുന്നിടത്തോളം ആ ഇവിടെ നിൽക്കുന്നവർ മാത്രം ഇവിടെ നിന്നിട്ട് ബാക്കി എല്ലാവരും വെള്ളോട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങിറങ്ങ നിങ്ങൾ സ്ത്രീകൾ ഇറങ്ങിക്ക്, ആവശ്യക്കാർ മാത്രം പുറത്തോടെ നിന്ന്. നമ്മളൊന്ന് ഡ്രസ് ചെയ്തിട്ട് ലോകത്തിൽ നിന്നെന്നും ഞാൻ വേർപ്പെട്ടു പോകയില്ലെന്ന് കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ ലോകത്തിൻ്റെ മോദങ്ങളിൽ വീണുലഞ്ഞ പാപീഞ്ഞ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ ലോകഭാരമെല്ലാം വിട്ട് സ്വസ്ഥനായി ഞാൻ പോകുന്നു ദൈവദൂതൻ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു എൻ്റെ യാത്രയ്ക്കനുയാത്ര ചെയ്യുവാൻ മാലാഘമ വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു എന്നായുസിൽ ഞാൻ ചെയ്തൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്നാ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്ന യാത്ര ചോദിക്കുന്നു എൻ്റെ മിത്രങ്ങളോടിപ്പോൾ ഞാൻ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുലപ്പേടരുതേ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുലപ്പേടരുതേ
ഈ ഭവനത്തിൽ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളുകൾ ഭക്തിപരസരം പ്രാർത്ഥനയോടുകൂടി നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. നമുക്ക് പുറത്ത് വെച്ച് ശുശ്രൂഷ നടത്തുവാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ശുശ്രൂഷകളെല്ലാം തന്നെ പള്ളി ഈ ഭവനത്തിന് ഉള്ളിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യം കൂടെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇവിടെ ഈ മൃതശരീരം കാണുവാൻ വരുന്നവർക്ക് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കണം. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതനുസരിച്ച് വരുന്നവർ കണ്ട് പുറത്തേക്ക് മാറി നിൽക്കേണ്ടക്ക വണ്ണം ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദോന്ദേഗനന്റെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങൾ സ്തുതി. ദൈവമായർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്ത ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാവുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളാർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളാർത്താവേ നമസ്കാരം ശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ശ്രദ്ധാവേ നിനക്ക് സ്തുതി. ഭാവികളായോട് കരുണേ നമശ രാജാവേ നിനക്ക് സ്തുതി. ബാറകുമാർനായ ഞങ്ങളുടെ പിതാവേ നാമം പരിശുദ്ധമാവണമേ. എന്റെ രാജ്യം വരണമേ. നിരീക്ഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ അങ്ങ് തരേണ്ടോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഭീഷണികളെ പ്രവേശിപ്പിക്കരുതേ. വിനയോ ദുഷ്ടവും നീ ലക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നീക്കുന്നതിനുള്ളതാവുന്നു. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായി യേശുമശിഹാ വാഴ്ത്തപ്പെട്ടതാവും. ശുദ്ധമുള്ള എന്നിവർ തുറയുമേ. തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും വരണ സമയം ദൈവം തമ്പുരാനുള്ള വീഴ്ത്തണമേ. അമ്മേ ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ ഒന്നും നീക്കം ചെരുപ്പെടുമാറാകണമേ. ആമീൻ. പാർക്കുമോർ മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിപ്പാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവയെ അനിത്യമായ ഈ ലോകത്തിൽ നിന്ന് നിന്റെ കരുണയിലുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിയായ ഈ കർത്തൃദാസിക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം നിന്റെ ദാസിക്ക് നൽകണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ തോൾമക്കാരികളോടുകൂടെ ഇവിടെ നീ ഇരുത്തണമേ. എന്തുകൊണ്ടെന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്ന ദൈവമാകുന്നുവല്ലോ. ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിനക്ക് എന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. ാഥനെ എന്നാൽമാവേ ഹല്ലേലൂയ്യ. ഓർക്കുക തൽപ്രതിദാനങ്ങൾ നാശമൊഴിച്ചവനം ചെയ്യും. ഹല്ലേലൂയ്യ. വേദനകൾക്കേകും ശമനം പാർക്കുമോ. ശരീരം ഭക്ഷിച്ച രക്തം പാനം ചെയ്യുന്നോ. നിന്നിലമാർന്നിടുമവനിൽ താൻ ഞാനും അമാർന്നിടും അവസാനം. ജീവൻ ഞാൻ അവനെ കീടുമൻ ഊതിയ നിൻ മൊഴി നിറവേറ്റാൻ വിശ്വാസമഴും മൃതിലോകം നിൻവരവിൽ ദിവസത്തെ പാർക്കുന്നേ കർത്താവേ കൃപയാ ജീവിപ്പിക്കേണം. സൗമിൻ ഗോ പാർക്കുമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട്
അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുന്നതും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനമുള്ളവയുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജഡീകമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നതിനുമായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. തനിക്ക് ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ഭാരക്കുമോർ മരണമില്ലാത്തവരും അഴിവില്ലാത്തവരുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിലിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളെയും ആത്മാക്കളും തൻ്റെ കയ്യിലിരിക്കുന്നവരുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവേ, സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നീ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാത്ത ആഴത്തിൽ പ്രകാരവും സകലത്തെയും കവിയുന്നതുമായ നിന്റെ മുന്നറിവിൽ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആർദ്രകരുണയിൻ പ്രകാരവും ഇതിനോടുകൂടെ അനി യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ അതിനെ നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്ന് അതിനെ വീണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസി മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവൂടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബഹുത്വപ്രകാരം നീ ക്ഷമിച്ച് മായ്ച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും ഭൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരിൽ നിന്റെ മുൻപാകെ കുറ്റമറ്റവനില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്നും നീ ഓർത്തുകൊള്ളയണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഈ ദാസിയുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഊർസ്ലേമിലെ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിലും ഈ ദാസിയെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഘങ്ങളിൽ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിന്റെ നാലു കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ ഖബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ടു വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. ഈ ദാസിയുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കൈകളാൽ നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ നീ രക്ഷിക്കുകയും നിന്റെ തിരുശരീര രക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുകയുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങളെല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനേതേതോ നീ ക്ഷമിക്കണമേ. കരുണയുള്ളവനായ ദൈവമേ, മനസ്സലിവ് തോന്നേണമേ. നിന്റെ മുമ്പാകെ ഉണ്ടാകാവുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തേണമേ. പാവങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നിന്റെ നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുൻപാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്കണമേ. എന്തെന്നാൽ ദൈവം തമ്പുരാനെ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു.
നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ഹോശോ ബബുകുൽ സുബാലവൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആമേൻ. സ്വർഗീയാങ്ങ്യം വത്സലരെ ആത്മത്തെ മേ അതിൽ നിന്നും നീക്കി നയിപ്പാൻ വാനവരെ വിട്ടിടുമാ സമയം ഘോരം. ദൂതന്മാരെ ദൂരെ കൺ ആത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനേതൻ ചരിതത്തെ പരിശോധിപ്പോ. പാപമലീസമമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു. സൽക്കർമ്മങ്ങളെ ദർശിച്ചാൽ ഉൾക്കുതുകത്തോടോ തേടും. ദേവേശാ നിന്തിരുമേയും രക്തവും എന്നെ നീതീറ്റിയും ന്യായസ്ഥാനത്തവരണ്ടും ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. സ്തോത്രം ദൈവമായ കർത്താവേ, മഹാകരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്കണയ്ക്കുന്നതായി ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയുള്ള മുഖപ്രസന്നതയ്ക്കും ഈ ദാസി അർഹയാക്കണമേ. മൊറൻ വലോഹാൽമീ. ലിഖിതം പോലവസാനതിനെ പാരും വാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാഥ സാധികള് തന്നെ കാത്തിടണം വാഴ്ത്തും ഞാൻ നിന്നെ. മൃതലോകത്തിൽ ലാസറിനും ഞായി റോസിൻ ബോത്രയ്ക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം താൻ നിന്നെ. പുനരുദ്ധാനത്തിൽ മണ്ണിതിൽ നിന്നും ജീവിപ്പിക്കട്ടെ. നിന്നെ ഇഷ്ടം ചെയ്തൊരു ധാർമ്മികർത്തൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷ്യേ വിശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നുടെ കരുണാഭാജനമായി നിന്തിരുനാമം സ്തുതി ചെയ്യണമിവൾ ഭാർഗമോൻ. ഗാത്രം ഭക്ഷിച്ചുരലും രുതിരം ബാനം ചെയ്തോനെ ഞാൻ വിടിയാശിയോളില്ലെന്ന അവനെന്നും ജീവിപ്പാ ഞാൻ മൃതനായൻ ഈശൻ ചൊന്നോ ആ വചനം സ്തുത്യം മുറിയോറഹിമേലുവാദേവ ദാസിക്കേകണമേ പുണ്യം നിൻ മഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ. ഇവളെ ധർമ്മിഷ്ടന്മാരോ തൻപാൽ നീ പാർപ്പിക്കേണം ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേണം. പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം ആ നിരയിൽ സ്തോത്രം നാഥ പാടിയിടട്ടിവൾ നിൻപേർക്കായി മൃദുരം ജീവിക്കുന്നോരും വാഴ്ത്തിയിടും നിന്നെ എന്നും. ആർദ്രതയാൽ നാഥാതെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും ഒന്ന് വന്നേക്കും ചുരുപ്പണുമാറാകണമേ അമ്മീൻ. ഭാർഗമോർ കരുണയുള്ള ദൈവമായ കർത്താവിൽ നിന്ന് ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃവൽപ്പനയാൽ വേർപെട്ടു പോയി നിന്റെ ദാസി ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരകാല വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും
ഈ ദാസിയെ വീണ്ടുകൊള്ളുമാറാകണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഈ ദാസി നിന്റെ പരിശുദ്ധന്മാരോടുകൂടി വസിക്കുമാറാകണമേ. ഹോശോ അവകോല സുബാൻ നീ ജീവനെടുത്തിടുമ്പോൾ ലോയോ ഹാലീം ലോയാമൃതരായി മണ്ണിൽ ചേരുന്നു കർത്തൃമഹത്വം വാഴട്ടെന്നും ഹാലീ ലോയോ ഹാലീ ലോയാതൻക്രിയകളിലുടയോ തെളിയട്ടെ ബാറക്കുമോ ശിബോല പോല ബ്രോവൽ റോഹോ കാദീശോ മനവോലം വാദാമൽ പോലം വൽ പ്രിയനാം ലാസറിനെ കബറിൻ എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ മൃതിപാശത്തേന്നും വിധവാസുതനെ വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ് ആരാധിക്കണം സ്തോമിൻ ഗാലോസ് സോൻ അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരേണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹുന്യവുമോ സദഹായവൽ മീ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാകമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാദം ബുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരമായ ക്രോഭയന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയിൽ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായി നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതുമായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിയെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളേണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായുകൊണ്ട് അരളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ ദാസിയിലും നിറവേറ്റേണമേ. ഞങ്ങളും ഞങ്ങളുടെ വരേതിലും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുകുൽ സുബാലവൽമീ ആമേൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേൻ ഒരു നാദം ശ്രദ്ധിച്ചെഞ്ചെന്നരികെ നിൻ നേറ്റം കേവൻ നൽകി തേജോ വസനം നീ അതിനെ അണിയിച്ചിടണമേ. സർവ ദേശാം സ്തോത്രം സ്തോത്രം ദേം മുറിയോ റഹിമിലനുവദാരി. ബലവാനും മഹാകാരുണ്യവാനും ദയാലുവായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ
നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസയ്ക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണയ്ക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരുശലേമിൽ മോഹനീയ വാസസ്ഥലത്ത് ഈ ദാസിയെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവുമ്പാക മുഖപ്രസന്നതയ്ക്കും ഈ ദാസി അർഹയാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹാല്ലവൽമീ ദേവേശം സ്വർഗമഹാരാജ്യം അഞ്ചീടാമരണത്തെ ഞാൻ നിദ്രാഭേദിയുമെല്ലെന്നിൽ ദൈവം തീയിൽ നടത്തേടും വിധിയോർ തഞ്ചിടും നീ ഞാൻ ബാറക്കുമോർ ശുഭോല പോല പറോവൽ റോഹോ കാദേശോ നീവാ ദാനത്തേൻ നാടാൻ സ്വർഗമഹത്വം ചാ തേടും സോനോ ധനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തേടും കാന്തനോ കാത്തോരാം കന്യാ സ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരോ ധാനത്തിൽ മൃത്യു നിമിത്തം വേർവിരിയും നാൾ വരെയോ നാരികളത്യധികം വേദയിൽ നാൾ പോക്കി വേദനയോടു സുതരി പ്രസവിച്ചിടുന്നു ജീവൻ പോയി പോയി വേർ പിരിയോ മാതാവി നോക്കിടോ മാൻമജരിൽ നെടുവീർ പോയരും തായിൽ ലാപ്പറവാം കുഞ്ഞുങ്ങൾ കോപ്പം അതിസന്താപത്താൽ രോദി ചീടുന്നു ഈ ദീനാരാവം കേൾക്കുന്നോരെല്ലാം അവരോ ഒപ്പം കരയുന്നു എന്നിൽ ഭ്രമമേറ്റി നിർദയ പീഡകളാ മർദ്ദിച്ച ഗംഗൾ കാൺമീൻ വടിമോന എന്നെ താടിച്ചാൻ ഞാനാശ്രയഹീനം ഞാനയ്യോ ദീനം നിൻ സൃഷ്ടിനാദം കൃപയാൽ പോതുതാക്ക കരുണാസം പൂർണ്ണം പുനരോദ്ധാനദിനി നിന്നോട് സൃഷ്ടി നീ നവമാക്കിയിടണം പതിവ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമേഴും വിധിയിൻ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവൽ നിൻ സ്തുതി ഗീതം
ഇവിടുത്തെ ഈ അമ്മച്ചിയുടെ മകളുടെയും ഇടവകയായിരിക്കുന്ന മലങ്കര കത്തോലിക്ക സഭയിലെ ക്രിസ്തുരാജ ഇടവക വികാരിയച്ചൻ ബഹുമാനപ്പെട്ട സിൽവസ്റ്റർ അച്ഛൻ ഇപ്പോൾ ഭവനത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അനുശാചന വാക്കുകൾ പറയുന്നു. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ആയ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ും 2-ും വാക്യങ്ങളിൽ അവിടെ നല്ലി ചെയ്യുന്നത് പോലെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ സന്നദ്ധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി അവ നിങ്ങൾക്കായി ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുമെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹ അരുളി ചെയ്തു. ഈ ദാസിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തിന് ഈ വത്സല മാതാവ് അർഹയായിരിക്കുന്ന ഈ നിമിഷത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ എത്രത്തോളം ജീവിക്കുവാൻ ദൈവം കൃപ നൽകി, തന്നിലേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി ദൈവസന്നദ്ധിയിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് ഈ ദാസി മൂകമായ ഭാഷയിൽ നമ്മോട് പറയുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ദാസിയിലൂടെ ഈ കുടുംബത്തിനും സമൂഹത്തിനും ഇടവ കൂട്ടായ്മയ്ക്കും ഒക്കെ കിട്ടിയ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നത് പോലെ, എൻ്റെ വചനം പാലിക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ പ്രത്യുത മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ നന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ നന്മയുടെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരുമെന്ന് കർത്താവ് അരുളി ചെയ്തു. ഈ ഭൂമിയിൽ ഈശോയെ വിശ്വസിച്ച് ഈശോയുടെ തിരുവചനങ്ങൾ പാലിച്ച് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ പാനം ചെയ്ത് തൻ്റെ നിത്യ സൗഭാഗ്യത്തിനായി ഇദാസി കടന്നുപോയിരിക്കുന്നു. നമുക്ക് ഇദാസിയെ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം തൻ്റെ നിത്യ കൂടാരത്തിൽ ഈ ദാസിയെ സ്വീകരിക്കുന്നതിന് നമുക്ക് ദൈവത്തോട് ദൈവത്തിൻ്റെ കരുണയോട് അപേക്ഷിക്കാം. ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഈ അമ്മച്ചിയുടെ ഒരു മകൾ ഷീജയമ്മാമ്മ ആല ദേവാലയത്തിലേക്കാണ് ആ ഭവനത്തിലേക്കാണ് അയച്ചിരിക്കുന്നത്. ഷീജയമ്മാമ്മയോടും ജോസച്ചാനോടും അതുപോലെ തന്നെ മക്കളായ സ്നേഹ, ഫേബ, ഏബൽ ഇവരെല്ലാം ഇടവ കൂട്ടായ്മയുടെ സജീവമായിട്ടുള്ള പ്രവർത്തകരാണ്. ഏബല് മദ്ബഹായിലെ ശുശ്രൂഷകനായും മറ്റെല്ലാ കാര്യങ്ങളും ഇടവ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് ഇടവ കൂട്ടായ്മയെ സഹായിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഈ അമ്മച്ചിയിലൂടെ കിട്ടിയ നന്മയായിട്ട് കരുതി ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ അമ്മച്ചിയുടെ ആംഗ്ലേയുടെ ഒരു മകളെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എലഞ്ചിമേൽ സെൻറ് ജോൺസ് ദേവാലയത്തിൽ നിന്നാണ്. അങ്ങനെ രണ്ട് രീതിയിലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ആല ഇടവകയുടെ ട്രസ്റ്റി പ്രിയപ്പെട്ട സൈചാനോടും മാതൃവേദിയിലെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷേർലി അമ്മാമ്മയോടും അതുപോലെ തന്നെ ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന അമ്മാമ്മയോടൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അച്ഛൻ്റെ അനുശോചന വാക്കുകൾക്ക് പ്രത്യേകമായ ഭവനത്തിൻ്റെ പേരിലും ഇടവകയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ദേവാലയത്തിലെ ശുശ്രൂഷ, പ്രത്യേകിച്ച് അതിന് മുമ്പായിട്ട് ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിനു മുമ്പായി ഇപ്പോൾ കൊക്കിലിയോൻ ചൊല്ലി ഈ പ്രാർത്ഥന പൂർത്തീകരിക്കുന്നു. മക്കളിലെ പെൺകൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശുഭഹോല ബോല ബറോവൽ റോഹോ കാദേശോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയ നിൻ ജീവാസരം അതുണർദ്ദണമേ കബറീനുദ്യാനത്തേന സൗമ്യൻ കാലസ്കുറിയേലായി സോൻ ഉയരേകുന്നോൻ രാജ ഉയരത്തിൽ നിന്നേഴു നല്ലി ജീവൻ മൃതരം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്തി അവരവരോടെഴുന്നേറ്റും ഉയരുകുന്നിൻ നിസ്തുതി ചെയ്തിടുന്നു പാറക്കുമോ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളുന്ന മഹത്വം മുറിയോറായ മേലനു ആധാറേയും അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലമാക്കണമേ കർത്താവേ. നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചു
ബാർക്കുമോർ ആകാശവും ഭൂമിയും സൃഷ്ടി കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നിങ്ങളെ സർവശക്തനായ ദൈവം ബലപ്പെടുത്തട്ടെ. അവൻ നമ്മളെ, നമ്മുടെ മരിച്ചുപോയ വിശ്വാസികളെയും, പ്രത്യേകിച്ച് നമ്മിൽ നിന്നും യാത്രയായിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിനും അവിടുന്ന് കൂട്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ സിംഹാസന മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരേണമേ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അമ്മച്ചയെ പറ്റി ഓർക്കുമ്പോൾ ദൈവം നമ്പരാൻ കൊടുത്ത സമയം വരെയും അനുഗ്രഹപ്രദമായി ഈ ഭൂമിയിൽ ജീവിച്ച് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ മർത്തവറയും സമയത്തിലും ദേവാലയത്തോടുള്ള ബന്ധത്തിലുമൊക്കെ വളരെ ഭംഗിയായി നിന്നുകൊണ്ട് ജീവിക്കുകയും മക്കളെ വളർത്തുകയും എണ്ണുന്ന എല്ലാ, പ്രത്യേകിച്ച് ഒരു അമ്മ കടന്നു പോവുക എന്ന് പറയുന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം അത് നികത്താൻ പറ്റാത്ത വലിയൊരു വിടവ് തന്നെയാണ്. അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ഒരു വിളി, അമ്മയുടെ ശബ്ദം, അത് എവിടെ നിന്ന് കേൾക്കുമ്പോഴും അതൊരു സ്വാന്തനവും ഒരു സംരക്ഷണയും ഒക്കെ കിട്ടുന്ന ഒരു സമയമുണ്ട്. സാധാരണ നമ്മൾ അമ്മമാരോടാണ് കൂടുതൽ പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമേ, അമ്മ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നെല്ലാം നമ്മൾ അമ്മമാരോടാണ് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു വിടവ് അത് വലിയൊരു വിടവ് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു പ്രത്യാശ സഭ നൽകുന്നുണ്ട്. വാങ്ങിപ്പോയവർ ദൈവസന്നിധിയിൽ ആണ് എന്നുള്ള വലിയ പ്രത്യാശ. കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവർക്ക് മരണമില്ല, അവർ വീണ്ടും ജീവിക്കുമെന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെയും പൗലോശ്ലീഹ പഠിപ്പിക്കുന്നത് പോലെയും എനിക്ക് മരിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെന്നുള്ള പൗലോശ്ലീഹയുടെ ആ വിശ്വാസ പ്രഖ്യാപനം, മരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയും ജീവിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടിയാണെന്നുള്ള വലിയ പ്രഖ്യാപനം, ആൾക്ക് സെൻഡ് ഓഫ് നൽകുന്ന ഒരു ചടങ്ങ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ അമ്മച്ചയും ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ നന്മകൾക്കും, പ്രത്യേകിച്ച് ഈ ദേശത്തിൻ്റെയും പ്രത്യേകിച്ച് സഭയുടെയും നാടിൻ്റെയൊക്കെ ആ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും ഏറ്റുകൊണ്ട് ഈ അമ്മച്ചി ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. എന്നാൽ തൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് സംരക്ഷിതരമായി അവിടെ നിൽക്കുകയാണ് എന്നുള്ളത് ഉത്തമമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും തീർച്ചയായിട്ടും ഇനി അമ്മച്ചിക്ക് നൽകുവാനുള്ളത് പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനയോടെ ഈ അമ്മച്ചിയെ നമുക്ക് ദൈവസന്നിധിയിൽ പറഞ്ഞയക്കുവാൻ നമുക്കിടയാകട്ടെ. നല്ലൊരു ശുശ്രൂഷ ഈ അമ്മച്ചിക്ക് ലഭിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ മരണ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഈ ഭവനത്തോട് ചേർന്ന് നിന്ന ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഈ ദേശം, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, അങ്ങനെ ഇവിടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ സാമുദായിക മേഖലകളിലൊക്കെ പ്രവർത്തകർ ഇവിടെ വരികയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. അവരോടൊക്കെയുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സിൽവർ സ്ട്രച്ചിനോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഈ ഭൗതിക ശരീരത്തിൽ അന്ത്യചുംബനം നൽകുവാനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് കന്നയുടെ വഴി അമ്മച്ചി കൂടി നടന്ന പ്രാർത്ഥനയോഗമായ, സ്ത്രീ സമാജത്തിൻ്റെ പ്രാർത്ഥനയോഗമായ കന്നയുടെ വഴി പ്രാർത്ഥനയോഗത്തിൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് സെക്രട്ടറി പുഷ്പചക്രം സമർപ്പിക്കുന്നു. ഇപ്പോൾ അന്ത്യചുംബനം നൽകുവാനുള്ള സമയമാണ്. അമ്മച്ചിയുടെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളവർ മക്കൾക്ക് ഇപ്പോൾ അന്ത്യചുംബനം നൽകി നമുക്കിത് പൂർത്തീകരിച്ച് ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോകാവുന്നതാണെന്ന് സ്നേഹപൂർവം ഓർപ്പിക്കുന്നു. ലോകത്തിൽ നിന്നെന്നും ഞാൻ വേർപ്പെട്ടു പോകയില്ലെന്ന് കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ ലോകത്തിൻ്റെ മോദങ്ങളിൽ വീണുലഞ്ഞ പാപീ ഞാൻ
എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ ഭാരമെല്ലാം വീട്ട് സ്വസ്ഥനായി ഞാൻ പോകുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു എന്റെ യാത്രയ്ക്കനുയാത്ര ചെയ്യുവാൻ മാലാഖമ വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു എന്നായുസി ഞാൻ ചെയ്തെൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്നാ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്നാ യാത്ര ചോദിക്കുന്നു എൻ്റെ മിത്രങ്ങളോടിപ്പോൾ ഞാൻ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുലപ്പേടരുതേ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുലപ്പേടരുതേ കൊതിയുണ്ടേ
പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല എന്നു വരും നീ എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാനെനിക്കധികം തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാൻ
ഹൃദയത്തിൽ നിന്നെന്നും ഞാൻ വേർപ്പെട്ടു പോകയില്ലെന്ന് കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ ലോകത്തിൻ്റെ മോദങ്ങളിൽ വീണുലഞ്ഞ പാപീഞ്ഞ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ ലോകഭാരമെല്ലാം വിട്ട് സ്വസ്ഥനായി ഞാൻ പോകുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു എൻ്റെ യാത്രയ്ക്കനുയാത്ര ചെയ്യുവാൻ മാലാഘമ വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു എന്നായുസിൽ ഞാൻ ചെയ്തെൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്നാ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്ന യാത്ര ചോദിക്കുന്നു എൻ്റെ മിത്രങ്ങളോടിപ്പോൾ ഞാൻ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുലപ്പേടരുതേ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുലപ്പേടരുതേ കൊതിയുണ്ട് പരനേ
നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനെ നിൻ മുഖം പരനെ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടേ നിക്കാശ കണ്ടു കൊതി തീരാനുണ്ടേ നിക്കാശ പരനെ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനെ നിന്നെ കാണാനെനിക്കധികം ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്നവർ കഴിയുന്നതും കൂട്ടമായി നിൽക്കാതെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. കഴിയുന്നിടത്തോളം എല്ലാവർക്കുമൊക്കെ ദേവാലയത്തിൽ വെച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അതിന് പ്രകാരം സംബന്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഇടവകപ്പെട്ടക്കാരനായ ബഹുമാനപ്പെട്ട പ്രവീണച്ചൻ ഇതിന് നേതൃത്വം നൽകുന്നു. ഈ ദാസി ദേവാലയത്തിന് ചെയ്ത എല്ലാ നന്മകൾക്കും ദേവാലയം നന്ദിയോടെ ഓർക്കുന്നു. ഇടവകയുടെ ആദരവായി ഇടവകയുടെ ട്രസ്റ്റി ശ്രീ രാജൻ മാത്യു ഇപ്പോൾ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുന്നു. കർത്താവേ, നിൻ്റെ ശരീരങ്ങൾ കൈക്കൊണ്ട്
ഭക്തരതായി മരിച്ചോർ കരുളണമേ, നല്ലോർമ നിന്റെ മഹത്വമുദിക്കുന്ന നിൽക്കണം അവർ വലഭാഗത്തിൽ. ുംറപ്പെട്ടിരിക്കുന്ന ആത്മാവ് അശ്വാസവും സന്തോഷവും ആനന്ദ സ്ഥലങ്ങളിലേക്ക് ഉയർപ്പുസം എന്നെ വിശുദ്ധമാലാഹമാരാൽ വഴി നടത്തപ്പെടുവാൻ സംഗതിയാക്കണമേ. പിതാവും പുത്രനും വിശുദ്ധമായുള്ള ഈ ആത്മാവും പ്രസാദത്തോടെ തന്നെ നിലനിൽക്കുമാറാകേണ്ടമേ. ഹശോമകൂല സുബാൻമേൽമേ ആമേൻ. പൂകെട്ടൻ പ്രാർത്ഥന തിരുമുൻപിൽ ഹല്ലേലൂയ ശ്രദ്ധിച്ചിടണമെന്യാജനേ. കുഴിയതിൽ വീണവരെ പോൽ ഹല്ലേലൂയ, തുണയറ്റൊരു നരനെ പോലായി ഞാൻ ബാറകുമാൽക്കൊണ്ടോരുമയും മോചനമേകും നിങ്ങളെ നിർത്തിയിടും വല ഭാഗേ സ്വമി ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്ഥാത്രോന്നതിയും ഇടവിടാതെ നേറ്റുവാൻ തമ്പുരാനെ ഞങ്ങൾ യോഗ്യനായി തീരണമേ. ആത്മാക്കളെ ദൃഷ്ടാവും ശ്രീ ഞങ്ങളെ നിർമ്മിതാവും നിർമ്മിതാവിടെ ശരണവും ദൃഷ്ടികളും പ്രത്യാശയും കമ്മടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ബന്ധുക്കെ ജനിക്കുന്നവരുടെ ആശ്വാസം വിഷാദിച്ചിരിക്കുന്നുണ്ട് ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നുണ്ട് സന്തോഷവുമായിരിക്കുന്നുണ്ട് ധൈര്യമായ ഭർത്താവിന് സ്തുതിയും. എൻ്റെ ദാസിയുടെ സംസ്കാര സൂക്ഷ പൂർത്തീകരിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സാധനങ്ങളെയും ക്രമീകരിക്കുന്ന രോമായർത്താവെ ഉന്നത്തെ മായ്ച്ചൊളിയുവാനും ജമകാരകനായ മാസപ്പത്തെ കൊല്ലുവാനുമായിട്ട് നിന്റെ വത്സലപത്രനെ നിലോകത്തിലേക്ക് അയക്കുകയും താല്പര്യമുള്ള അസലാത്മാക്കൾക്ക് നിഷ്യവരണയിലാമ്യം പ്രസംഗിക്കുകയും ചെയ്തു. കർത്താധികർത്താവും ലോകങ്ങൾക്ക് ഒതുങ്ങാനികളുള്ള വീങ്ങളേശുപൂർണമായി താൽക്കാലിക ജീവിതമാകുന്ന പ്രദേശവാസത്തിന് ഏർപ്പെട്ട് യാത്രയായിരിക്കുന്ന നിന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്തിന് തിരുസന്നിധി ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനിൽ വസിപ്പിക്കുന്നവനായ സമാധാന മനാഖമാർ മോനിവിടെ ആത്മാവിനെക്കൊള്ളണമേ. കർത്താവേ ഇഷ്ടമാത്മാക്കളുടെ നിന്നെ ആത്മാവിനെ നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവിടെ പാപങ്ങളും നെറ്റുകളും പൂർണ്ണമായും പരിഹരിക്കണമേ. ഇവിടെ യാത്രയ്ക്കുന്നതായ പരസ്യമായി ചൊടുക്കണമേ. കൃപാപൂർണമായ കൈകൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം ഭരണവാതൊഴി നിന്ന് ഇവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. പിശാചുകളെ ഭയങ്കരമായ നിന്ന് രക്ഷിക്കണമേ. ഇവിടെ പ്രമാണങ്ങൾക്ക് പോലെ ഇവിടെ വിധിക്കരുതേ. തിരുസന്നിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ ഭർത്താവേ. ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കരുവ് തോന്നണമേ. ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ നാമത്തെയും തിരുമാവരനെയും ഞങ്ങളെ ഉള്ളവർക്കേണമേ. നിന്റെ കൃപയും കരുണയും ഇവിടെ വിലതിപ്പിക്കുവാനാകണമേ. വിളിച്ചത് ഞാൻ ജയമുള്ള ശ്രീമായവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശമായി ഭവിക്കുവാനാകണമേ. താവേദന നാമഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങൾ എത്തുന്നവരെയും നിന്റെ ദാസിക ഓട്ടിനിയായും കാൽക്കാനസഹായമായിരിക്കേണ്ടമേ. അവിടെ ആദ്യമില്ലാത്ത മഹിമീല പ്രാവിനുടേ ശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടങ്ങളും വിശ്രമിക്കുവാനവൾക്ക് സംഗതിയാക്കണമേ. ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇക്കെല്ലാം യോഗ്യരാക്കണമേ. സമാധാനപരമായ അതിനെയാണ് ഞങ്ങൾ അനുഭവിക്കുവാനാകണമേയും. താവേകരണാദൃഷ്ടിയായി ഞങ്ങളെ കണാക്ഷിച്ച് വിളമിച്ചിരിക്കുന്നതിനെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവനായർക്കോ പ്രസ നൽകുകയും ചെയ്യുന്ന അവരുടെ മുഖത്തു നിന്ന് വേണ്ട നീര് നോക്കോ നീക്കിക്കളയണമേ. കർത്താവേ മുൻകൂട്ടി തുറാച്ചിനോട് അവശേഷിക്കുന്നവരുമായ ദാസനാകുന്ന ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്തതിനകത്തിൽ മദ്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെ ശ്രുതായി സുഞ്ചമാഴ്ത്തുവാൻ യോഗ്യനായി തീരണമേ.
വേഗം വന്നെത്തിയിടേണാതാ നിന്നെ മുൻപിൽ എൻ ജീവാദ്യമടുക്കുമ്പോ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോ തോണയാകില്ല നേട്ടങ്ങൾ പൊന്നിനു വിലയില്ല വിടങ്ങും അങ്ങിശോയാം ദേവേശൻ നീതിമീഠത്തിലിരിക്കുന്നു ദാനികനദീനതയില്ലെങ്കിൽ ദാനമാലം വന്നൽകില്ല ദീനന ശുദ്ധതയില്ലെങ്കിൽ ദീനതയും പിശാചുകൾ കഠിന ബന്ധത്തിനത്തിൽ നിന്നും അന്തരീക്ഷവാസികൾ അദൃശ്യമായും ശത്രുക്കൾ അദൃശ്യ ഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ ഞങ്ങളെ കർത്താവ് നിത്യദൈവവും ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന വിശുദ്ധന്മാരുടെ ആലയങ്ങളും ജീവനുള്ള പട്ടണത്തിലും ചെന്നു ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ മോറാൻ വാരോഹാൻ രാജാവേ ശോകം ക്ലേശം തീവൈശാത ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസാത്മാക്കൾക്കാശ്വാസം മംഗളവോ ശുഭോലോല പറോവൽ റോഹോക്കാദേശോ നാം ദൈവാത്മചരായിടാൻ വാഴ്ചയിലോപദേശി ചോരാം ജനകന്മാരെ ഓർക്കേണം ദൈവതനോജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾ ഒപ്പമവ ൃദയാമീണമാശ്വാസം ഓ സഹജാദേ ഭൂവാസം നിരസിച്ചോളേ ആ രാജകുമാരൻ പാർപ്പിക്കും മണിയറതനിൽ നീവി താരെയും സുദരെയും വേർവേട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെയവൻ നിവസിപ്പിക്കും കോട്ടായി നിൻ ശ്ലീഭീകരമാം കടവതിലാർന്നു പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കേട്ടി ശ്ലീബ താക്കോല പറുദീസിൻവാതിലേറി ആനന്ദത്താൽ ഞാൻ നിൻകൃപയെ പരിശുദ്ധനായ പൗലോ ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി പാറക്കുമോ സഹോദരന്റെ പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്നും അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട മരിച്ചുപോയവരെയും അവനോടുകൂടി ഉയർപ്പിക്കും നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരെ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവ് പ്രധാനമാലാകിയുടെ അകമ്പടി ശബ്ദം ദൈവത്തിൻ്റെ കാഹളധ്വനി ഇവയോടുകൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും
അപ്പോൾ മശിഹാൽ ഉൾപ്പെട്ടവരായി മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയല്ല എപ്പോഴും നാം നമ്മുടെ കർത്താവിനോടൊരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിച്ചു കൊള്ളുവിൻ. അടിയാനിൽ ഏറും കൃപയാലിവളെ രക്ഷിക്കോ. നമ്മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവിയോടതും നമ്മുടെ മുമ്പാ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധദേവൻ ഗേലിയോനിലെയും ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ നാം കേൾക്കണം. ബറഖുമോർ, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവരുടെ ആത്മാവിനോടുകൂടെയും ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാകര സുവിശേഷത്തിൽ നിന്നും. വന്നവനും വരുവാനിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷകായ അനുസ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ ഈ ലോകവ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായി വിളക്കുകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ വിളക്കുകൾ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ വിളക്കുകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും വന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവൻ്റെ എതിരേൽപ്പിന് പുറപ്പെടുവീനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ വിളക്കുകൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായി, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്ന് ശാലയിൽ പ്രവേശിച്ചു, വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം മറ്റേ കന്യകമാരും വന്ന്, പ്രഭോ പ്രഭോ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായി അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയുള്ളവരായിരിക്കും. ബറഖുമോർ ഷൈനോ ലക്കുൽകുൻ. ബറഖുമോർ, നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതികരമായ ശബ്ദത്തിൽ കുറയിലായി സോനെ നേറ്റു ചൊല്ലണം. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥമായ ജീവനായ മശിഹാതമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസോടെ ഇത് പ്രാപിച്ചു നിന്റെ കരുണയ്ക്ക് വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതിനുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും ഭാവമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാമോന്ന് പ്രാവശ്യം കുറിയലായി സോനെ നേറ്റു ചൊല്ലണം. കൃപ നിറയും മശിഹ നിന്ദാസി, ഉത്ഥാനം നൽകി നവ്യതയും സ്വർഗി മോദഭുമേകീണ. കണ്ണുകളിൽ കണ്ണീർ, ശ്രുതികളിലാരാവം, അയ്യം വിളിവായിൽ വ്യഥയകമേ നാഥ, നൽകണമാശ്വാസം. വീടതിലിളവില്ലാതോടി നടന്നോളി അതാ നൽകണമാശ്വാസം. കനിതിന്നപരാധം ഹൗവ ചെയ്തപ്പോൾ, മാനവ വംശത്തിൽ മൃതിഭൂകി നാഥ, നൽകണമാശ്വാസം. ഉയിരുള്ളോരൊപ്പം മന്ദിരമതിൽ വാണോ, മൃതരോട് കബറാർന്നാൽ
പുനരുത്ഥാനം ഇവൾ അടകീടട്ടെ. പ്രാർത്ഥിൻ പേർക്കെല്ലായ്പ്പോഴും എന്നെ ഓർപ്പീൻ, ഞാൻ മൃതിയാൽ വേർപെട്ടേനൻ, പാപത്തെ ഓർത്തഞ്ചുന്നേൻ. ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടാഴ്ത്തേണം. ബാറഖ്മോലെ സംസ്കാരം ചെയ്തീകം കേദം പോണ്ടാൻ ഈ മൃതിയെ പ്രതി കേടണ്ണ ജീവൻ നൽകും അവൾക്കുള്ളിൽ സ്ഥിതമ തിരുമേരേ. ബാറഖുമോർ തൻ്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിതപ്രകാരം ഈ ദാസിയെ താൽക്കാലികമാകുന്ന ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയങ്ങളിൽ നിന്നും ഇവൾ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ പരിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്നള്ളി ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ഞങ്ങളെ രണ്ടാം മൃതി നിന്നും കരിവാൽ കാഹാലേലുയ്യ. എന്നുടെ നീതിയെ എൻ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തി നൊഴിയും നിൻ വരസമ്പത്താൽ. ഹാലേലുയ്യ. മൃതിയാൽ മൃതരെ മൃതരെ നും വായിച്ചോനീം ഈശോ ദ്രൗപദി നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ. ഹാലേലുയ്യ. വലിയ വെളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ അസ്ഥികളിൻ മേലാശീസം നീർത്തൂകി. ഹാലേലുയ്യ. മരണത്തിൻ കാറ്റടിയേറ്റെ ജീവൻ മാഞ്ഞു നിൻ സത്യാത്മാവെത്തി എനിക്കുണവേകട്ടെ. ഹാലേലുയ്യ. കബറിന്നുയിരോടു പരുദീസിൽ നിന്നെ ഏറ്റും താദാത്മജ വിമലാത്മാവിനെന്നും സ്തോത്രം. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്നൻ പ്രിയരെ പിരിയുന്നേൻ, സ്വീകരണം ഞാൻ നേടാൻ അർത്ഥിപ്പി. ഉർശലേമേ, എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. നീ മൃതരായോർ കുയരേകുമ്പോഴൻ മിഴിവെളിവാക്ക വിസ്മയമീക്ഷിപ്പാ. കോട്ടയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ ഉർശലേം പണിയപ്പെട്ടിരിക്കുന്നു. ശ്ലോമോ നൽകി ശ്ലോമോയുടെ പോവിന്നി എന്നേക്കും ശ്ലോമോ ഇത് തന്നെ. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യാൻ കയറി ചെല്ലുന്നു. കഷ്ടം സാത്താനെ കഷ്ടം നിങ്ങളുടെ ഭരണം മശിഹമായി. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. മൃതജീവതനെ ഈശോ രാജാവേ, മൃതൃക്കയിൽ ജീവൻ തിരുവിഷ്ടം. ഊർശലേമിന്റെ കുശലം അന്വേഷിപ്പിക്കുന്ന നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. മൃതരെ ജീവിപ്പിപ്പോനെ, മൃതൃക്കയിൽ ജീവൻ തിരുവിഷ്ടം. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. സഭയും സുതരും പിതൃസുതരൂഹായ സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടും. ഇരുലോകത്തും മേവുന്നേ ഞാൻ
കൃപ തോന്നണമേ എന്മേലെങ്ങും. നീ കണ്ടെന്നെ ഞാനില്ലായേ, കൃപ തോന്നണമേ ഞാനുള്ള എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹാൽ നീ ഉയരകൾ പാഴകഞ്ഞാ. സ്വസ്നേഹിതരാം സഹദേന്മാരെ മുടി ചൂടിച്ച നീതി പ്രിയനെ, ഈ ദാസിയ നീ കന്യകളെ പോൽ ചൂടാഭരണം ചൂടിക്കേണം. എന്നേക്കും സ്തുതിദാതനും നദിനന്ദനനും രൂക്കുതിശായ്ക്കും. ആർദ്രതയാൽ നാഥാ ദേവ ദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ വലമായി വളെ. നേട്ടത്തെ നേട്ടക്കാർക്കും വീടിന് വാഴ്വോർക്കും വീട്ടേൻ ദേവേശായൻ മാർഗത്തിൽ നീ കൂട്ടാ നിന്നിടേണം. ഓർക്കന്നെ മസിഹ മന്ന നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിനാശ്വാസം ർക്കൊപ്പം നൽകാർദ്രതയാൽ നാഥാ ദേവാദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ വലമായി വളെ. അത്യങ്ങൾ സ്വർഗീയമാലാഖുമാർ സ്തുതിക്കുന്ന പോലെ ബലഹിന്റെ മൺമരുമ ഞങ്ങൾ സ്തുതിച്ചു പറയുന്നു. മുക്കയിലും നേരമുക്കയിലും ഉരകൾ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാന നിരപ്പ് മനുഷ്യമൊക്കെ ശരണം ഉണ്ടായിരിക്കും. ഞങ്ങൾ തന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരേറ്റുന്നു. ശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ ദൈവമായ കർത്താവേ, നിന്നെയും യേശു വിശിയാവുത്തനായ ദൈവമായ കർത്താവേ, വിശുദ്ധ റൂഹായോടുകൂടെ നിന്നെയും സ്തുതിയുടെ വലിപ്പത്തിമത്തം പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വചനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപത്തെ വഹിക്കുന്നവനുവേ, വ്യാഴ്ചങ്ങളുടെ അപേക്ഷയെ കൊള്ളണമേ. തന്റെ പിതാവിന്റെ വലത് ഭാഗത്ത് മാത്രോട്ടിരിക്കുന്നവനെ ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ മാത്രം പരിശുദ്ധനാന്ന് വിശുദ്ധ റൂഹാടുകൂടി യേശുശിയ, നീ മാത്രം പിതാവാം ദൈവത്തിന്റെ മോത്തത്തിന് നിത്യമായ കർത്തവ്യം. കാലമൊക്കെയാലും ഞങ്ങൾ ജീവനോടിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെടുന്ന നിത്യത്തുള്ളതിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം മഹത്വമുള്ളത് വന്നേക്കും, മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെ ദൈവം സത്യത്തിന്റെ പിതാവുമാവിനെ നിനക്ക് ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും പോഴ്ച ചേർച്ചയാകുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ ആമീൻ. അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. കർത്താവേ ഞങ്ങൾ പാപികളാ, നിങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം വാഞ്ഞു പോകുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ പക്കൽ ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കി കൊണ്ടുവന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നിനക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നീ മറിയമേ നമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരാ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവ വിശുദ്ധ കന്യമറിയാമില്ലെന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചുകൊടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്തുപാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ്റെ വലിയ മഹത്വത്തോടെ വരുവാണ്ടിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹാർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായാലും കാതോലികവും ശ്ലൈഹ്യവുമാകുന്ന ഏകവിശുദ്ധയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദിസ മാത്രമാവും നിങ്ങൾ ഏറ്റുപറഞ്ഞു മരിച്ചു പോർപ്പിന് വരുവാൻ്റെ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറഖുമോ സ്തൗമൻ ഗാലസ് കുറിയലായി സോൻ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി
പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട പ്രവീൺ ജോൺ മാത്യൂസ് അച്ഛനോടും ബഹുമാനപ്പെട്ട തോമസ് രാജു അച്ഛനോടും ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ഛനോടും പ്രത്യേകമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ട നാൾ മുതൽ 40 ദിവസം വരെ കുടുംബാംഗങ്ങൾ പ്രത്യേകമായിട്ട് നോമ്പ് നിൽക്കുകയും ഈ എല്ലാ ഞായറാഴ്ചകളിലും ആരാധനയുടെ ദിവസങ്ങളിൽ ഈ ദൈവാലയത്തിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കുകയും കല്ലറയിൽ ധൂപ പ്രാർത്ഥന നടത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആ കുടുംബാംഗങ്ങൾ ഉള്ളിടത്തോളം അവരെ അത് നിർവഹിക്കണമെന്ന് കാര്യസ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന ഈ കർത്തൃദാസി നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മറന്നു പോകരുത്. നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനയെ കർത്തൃദാസി ഓർക്കണമെന്ന് കൂടി സ്നേഹത്തോടെ ഓർപ്പിക്കുന്നതാണ്. ഈ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുന്നത് ഈ മൃതദേഹം സമിതിയിലേക്ക് എടുക്കാവുന്നതാണ്.
സംസ്കാര ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരും ഇപ്പോഴും നാം ഉണ്ടായിരിക്കട്ടെ. സംസ്കാര ശുശ്രൂഷയുടെ
യാത്രയാകുന്നു ഞാനിതാ മണ്ണിൻ വാസം തീരുന്നു ഇന്നിതാ മാപ്പു നൽകേണേ എൻ പിഴകൾക്ക് ഓർക്കേണേ പ്രാർത്ഥനയതിൽ മാപ്പു നൽകേണേ എൻ പിഴകൾക്ക് ഓർക്കേണേ പ്രാർത്ഥനയതിൽ തോഴരെ നിങ്ങൾ സങ്കടമെന്നി വാഴുക നഗ്നരായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു നഗ്നരായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു യാത്രയിനിയേകനായി സ്വർഗസിയോനിൽ ചെന്നു ചേർന്നിടും കാണും ഞാനവൻ പൊന്മുഖം സ്വർഗസിയോനിൽ ചെന്നു ചേർന്നിടും കാണും ഞാനവൻ പൊന്മുഖം ഏകനായി ഞാനിറങ്ങും